എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാം നമസ്കാരം. ഇത്രയും വലിയ സഭയിലേക്ക് എന്നെ ഞാനൊരു വീട്ടുജോലിക്കാരിയായിട്ട് പോലും എന്നെ ഈ മൂന്നാം ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ 31 വർഷമായിട്ട് വീട്ടുജോലി തന്നെ ചെയ്താണ് ജീവിക്കുന്നത്. ഞാൻ 8 വയസ്സ് തുടങ്ങി ഒരു വീട്ടിൽ ജോലിക്ക് നിന്നിട്ട് 18 വയസ്സിൽ എന്നെ കല്യാണം കഴിച്ചു വിട്ട ഒരു മെൻ്റൽ രോഗിയായിരുന്നു. ഭർത്താവും അനിയനും അങ്ങനെയുള്ളവരായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് 2 കുട്ടികളായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഖത്തറിന് പോയി. ഖത്തറിന് പോകുമ്പോൾ എനിക്ക് 30 വയസ്സുണ്ട്. ആ 30 വയസ്സിൽ ഖത്തറിൽ പോയി ഇറങ്ങുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ഞാനിവിടെ ഉടുപ്പിട്ടവരെ അച്ഛന്മാരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവിടെ ചെന്ന് ഇങ്ങനെ ഉടുപ്പിട്ടവരെ കണ്ടപ്പോൾ ഞാൻ സ്തുതി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല. അങ്ങനെ ഇസ്ലാമലേക്കും പറയുമ്പോൾ ഞാനും പറയും അത് തന്നെ, ഗുഡ് മോർണിംഗ് പറയും. അങ്ങനെ എല്ലാ ഓരോ പൊട്ടത്തരങ്ങളുമായിരുന്നു. അങ്ങനെ ആ നിലയിൽ ഞാൻ ഇവിടെ എത്തി. ഇന്ന് ഈ 31 വർഷവും ഞാൻ വീട്ടു ജോലി എടുത്ത് ജീവിക്കുന്നത്. എല്ലാവരും ചോദിക്കും എത്ര ബാങ്കിലാണ് ചേച്ചിക്ക് അക്കൗണ്ട് ഉള്ളതെന്ന്. ഞാൻ പറയും അക്കൗണ്ട് കൊണ്ട് ഇത്രയും വർഷമായിട്ടൊരു കിടപ്പാടും ഇല്ലാണ്ട് കൈരളിയും എല്ലാവരും എന്നെ സഹായിച്ച് ഒരുവിധം നിരങ്ങി നീങ്ങിക്കൊണ്ടിരിക്കണം, എന്നിട്ടും തീർന്നിട്ടില്ല. അതാണ് 31 വർഷത്തെ എൻ്റെ ജോലിയിൽ നിന്ന് എനിക്ക് സമ്പാദ്യം കിട്ടിയിരിക്കുന്നത്. 2 പെൺകുട്ടികൾ രണ്ടുപേരെയും കല്യാണം കഴിച്ചു കൊടുത്ത്. പിന്നെ ഇപ്പോൾ ഭർത്താവ് മരിച്ചിട്ട് 6 മാസമായി. അങ്ങനെ ഇതിനെല്ലാം എല്ലാത്തിനും എനിക്ക് മുൻതൂക്കം തരുന്ന ജാബിറൊക്കെയാണ് എല്ലാത്തിനും. അവിടെ വെച്ചും ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാണാൻ ഒന്ന് കൊതിച്ച മനുഷ്യനാണ്. കാരണം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാണാനാവുമ്പോൾ എല്ലാവരും പറയും അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ പറയും എന്നെങ്കിലും ഒരിക്കൽ ഞാൻ കാണും എന്ന് പറഞ്ഞ് ഏത് സാഹചര്യത്തിലാണെങ്കിലും എനിക്ക് ആ കാര്യം സാധിച്ചു തരും. ഫോണിൽ കൂടിയെല്ലാം. അതേപോലെ തന്നെ നമ്മുടെ റവി ക്രാവുത്തർ നാട്ടിൽ നിന്ന് എല്ലാവരെയും വിളിച്ച് ശല്യം ചെയ്യാറുണ്ട്. അതിനൊക്കെ ഞാൻ സോറി പറയുന്നു. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ കേൾപ്പ് ജീവിതത്തിൽ. ഞാൻ എന്നെ ഈ ഗാർഹിക തൊഴിലായി തിരഞ്ഞെടുത്തതിന് അതേപോലെ കഷ്ടപ്പെടുന്ന കുറേ പേര് അവിടെയുണ്ട്. 10,000 ഓരോരോ വീടുകളിൽ നിന്ന് കഷ്ടപ്പെടുന്നതും ഇങ്ങനെ പൈസ കിട്ടാണ്ടും ഒക്കെയായിട്ട് ഒരുപാട് വേലകൾ. രാത്രി നമ്മൾ എണീറ്റ് രാത്രിയാവുന്നവർ നമുക്ക് ജോലിയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിൽ നിന്ന് കിടക്കുമ്പോഴായിരിക്കും നമ്മളെ വിളിച്ച് എണീപ്പിക്കുന്നത് അടുത്ത ജോലിക്ക്. ഇങ്ങനെ ഞാൻ ഖത്തറിൽ പോയി ഞാൻ പേടിച്ചിട്ടുണ്ട്. കാരണം ഒരു വീട് നിറച്ച ആൾക്കാർ. അത് കഴിഞ്ഞപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞ് ആനയെ തീയാപ്പ് കീപ് ചെയ്യുന്നു. ഞാൻ പറയും ഇത്ര ആളുകൊണ്ട് ഇനി ഞാൻ ആനേനെ നോക്കണോ ദൈവമേ? ഇങ്ങനെ ഓർത്ത് ഞാൻ പേടിച്ചു. അപ്പോൾ അവർ അപ്പം ഞാൻ ഡ്രൈവറുകാർക്കെന്നെ അടുക്ക ചോദിച്ചു അവരെന്താ എന്നോട് പറയുന്നത്. അവർ ചേച്ചി അവരുടെ ഡ്രസ്സ് അലക്കിയിട്ടൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ്. അവൻ പറഞ്ഞു അയ്യോ ഞാൻ ഓർത്ത് മോനെ ആനേനെ നോക്കണോ ഇനി? ഇത്രയും ആൾക്കാരും ആനയും എല്ലാം കൂടെ പേടിച്ച് അങ്ങനെ ഓരോരോ പൊട്ടത്തര. അത് കാരണം പിന്നെ ഓരോരോ നമുക്കൊന്നും നമുക്കത് തിരിച്ച് പറയാനറിയത്തില്ല. അവർ അപ്പം എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കി ചിരിക്കും. അപ്പോൾ അതിനൊപ്പം ഞാനും ചിരിക്കും. അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും അറിയില്ല തിരിച്ച് പറയാനായിട്ട്. ഇതൊക്കെയാണ് എൻ്റെ ഗൾഫ് ജീവിതത്തിൻ്റെ ഒരു ഇത്. അതേപോലെ എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കും ഇതൊരു പ്രചോദനമാവട്ടെ. അവരെല്ലാവരും ഒന്ന് അതേ റിക്രൂട്ട്മെൻറ്റ് ചെല്ലും ചെയ്യുമ്പോഴെല്ലാം അവരെ ഹെൽപ്പ് ചെയ്യണം. കാരണം ഹൗസ് മെയ്ഡായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ 24 മണിക്കൂർ നമുക്ക് ജോലി തന്നെയാണ് എപ്പോഴും. ഞാൻ 31 വർഷമായിട്ട് ഞാൻ ഇതേവരെ ഒരു ഒന്നിലും പെടാതെ ജോലി. രാവിലെ 5:30 ഇറങ്ങും. 5:30 ഇറങ്ങിയാൽ വൈകിട്ട് 7 മണിക്കാണ് തിരിച്ച് കയറുന്നത്. അതേവരെ ജോലി തന്നെയാണ്. പക്ഷേ എല്ലാവരും സ്നേഹത്തിലും സന്തോഷത്തിലും മാത്രം എന്നോട് ഇതേവരെ പെരുമാറിയിട്ടുള്ളൂ. ഞാൻ പേടിച്ച ഖത്തറിൽ പോയപ്പോൾ തന്നെ ഖത്തറിൽ മാത്രം എനിക്കൊരു പേടി സ്വപ്നം ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവർ പൈസ തരൂല, പൈസ ചോദിച്ച് അടിക്കാൻ വന്ന് ഞാൻ ജയിലിൽ പോയി. അങ്ങനെയൊക്കെയാണ് ഇവിടെ വരെയൊക്കെ എത്തിയിരിക്കുന്നത്. ശമ്പളം ചോദിച്ച് ശമ്പളം തരത്തില്ല. പകുതി പൈസ തന്നിട്ട് നമ്മൾ പറഞ്ഞു നിർത്തും പിന്നെ തരാം പിന്നെ തരാം. പിന്നെ ശമ്പളം ചോദിച്ചപ്പോൾ എനിക്കിട്ട് അടിച്ച് ഞാനങ്ങനെ ഓടി. എൻ്റെ മേലല്ല ഞാൻ മാന്തി കീറിയിട്ടാണ് ഞാൻ ഓടിയത്. ഓടി ഒരു ടാക്സി പിടിച്ച ഒരു പാകിസ്ഥാനിയുടെ ടാക്സി പിടിച്ചിട്ട് ഞാൻ എംബസി പോയി. എംബസിക്കാരാണ് എന്നെ ഒരുവിധമെല്ലാം രക്ഷപ്പെടുത്തി കയറ്റി കൊണ്ടുവന്നു നാട്ടിൽ വിട്ടത്. പിന്നെ ഒമാനി വന്നു. ഒമാനി വന്നപ്പോഴത്തൊട്ടാണ് ജാഫറൊക്കെ ആയിട്ടുള്ള ബന്ധം. കാരണം അപ്പോഴും ഞാൻ അവിടെ നിന്ന് ഒമാനി വന്നപ്പോഴും എനിക്ക് ചീത്ത സാഹചര്യം തന്നെയായിരുന്നു. ഒരു മലയാളി വീട്ടിലാണ് കിട്ടിയത്. കിട്ടിയിട്ട് അവിടെ നിന്ന് 30 റിയാലും തന്ന് നമ്മളെ പറഞ്ഞു വിടും. പറഞ്ഞു വിടിയാലും അവിടെ തന്നെ നിൽക്കണം. ചിക്കൻ ബോക്സ് വന്നപ്പോഴും അവർ എന്നിട്ട് അതിൽ നിന്ന് 20 റിയാലും മരുന്ന് മേടിച്ചിട്ട് 10 റിയാലും എനിക്ക് തന്നെ. എന്നിട്ട് ഒരു ഭക്ഷണം മേടിച്ചിട്ട് ഭക്ഷണം കഴിച്ച് അവർ കച്ചറയിൽ കൊണ്ടുപോയിട്ടിട്ട് ആ കച്ചറയിൽ നിന്ന് ഞാൻ ഭക്ഷണം കൊടുത്ത് കഴിച്ചിട്ടുണ്ട്. എനിക്ക് വിഷം നട്ടു. അതേപോലെയൊക്കെ ഉള്ളതാണ് എൻ്റെ ജീവിതം.
ഇത്രയല്ല. ശ്രീമതി എലിസബത്ത് ഇവിടെ പങ്കുവച്ചത് പ്രവാസി ജീവിതത്തിന്റെ പൊള്ളുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ട്